ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുചരന്മാരോടും അടക്കാനാവാത്ത വെറുപ്പും വിദ്വേഷവും പുലർത്തിയിരുന്ന അമവി ഗോത്രത്തിലെ ഉഖ്ബയുടെ പ്രിയപുത്രിയും വലീദിന്റെ സഹോദരിയുമായിരുന്നു ഉമ്മു കുൽസും. ഇസ്ലാമിൻ്റെ സ്വാധീന ശക്തി അപാരവും അപ്രതിരോധ്യവുമായിരുന്നു. അതിൻ്റെ വശ്യതയിലേക്ക് ആകൃഷ്ടരായവരെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമായിരുന്നില്ല. രക്തബന്ധവും കുടുംബചിന്തയും ഗോത്രവികാരവും പടുത്തുയർത്തിയ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്തുകൊണ്ട് മനുഷ്യ മനസ്സുകളെ ഇസ്ലാം കീഴടക്കിക്കൊണ്ടിരുന്നു. പ്രതികൂല പരിതസ്ഥിതികളെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരെ പോലെ ധാരാളം സ്ത്രീകളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരു വനിതാ രത്നമാണ് ഉമ്മു കുൽസും. വളരെ രഹസ്യമായാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത്. തൻ്റെ പിതാവും കുടുംബവും തൻ്റെ ഇസ്ലാം സ്വീകരണമറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവർക്ക് നന്നായി അറിയാമായിരുന്നു. തൻ്റെ കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാനും ഇസ്ലാമിക ജീവിതം നയിക്കാനും സാധ്യമാവില്ലെന്ന് ഉമ്മു കുൽസൂമിന് ഉറപ്പായിരുന്നു. അതിനാൽ എങ്ങനെയെങ്കിലും നബിയുടെ ചാരത്തെത്തുവാൻ അവരുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. സുന്ദരിയും അവിവാഹിതയുമായ ഒരു സ്ത്രീ ഏകയായി 600 കിലോമീറ്ററോളം ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്ത് മദീന എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക സാധ്യമോ സങ്കല്പിക്കാവുന്നതോ ആയിരുന്നില്ല. എന്നിട്ടും തൻ്റെ ആദർശം സംരക്ഷിക്കുവാനുള്ള ഉത്കടമായ ആഗ്രഹത്താൽ ഉമ്മു കുൽസും ആ സാഹസത്തിനൊരുങ്ങി. ജനിച്ചു വളർന്ന തൻ ഈ പ്രദേശത്തോട് അവർ കണ്ണീരോട് വിട പറഞ്ഞു. മദീന ലക്ഷ്യം വെച്ചവർ നടന്നു. അത് എവിടെയാണെന്ന് അവർക്കറിയില്ല. പോകേണ്ട ദിക്കിനെക്കുറിച്ച് പോലും വ്യക്തമായ ധാരണയില്ല. തന്നെ ആരെങ്കിലും കാണുമോ എന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചുട്ടുപൊള്ളുന്ന മരുക്കാറ്റെ അവഗണിച്ചും പാത്തും പതുങ്ങിയും അവർ കുറേയധികം മുന്നോട്ടു പോയി. കഠിനമായ ചൂടിനാൽ ശരീരം തളർന്നപ്പോഴും വർദ്ധിച്ച ഈമാനിക ആവേശത്തോടെ അവർ മുന്നോട്ടു നീങ്ങി. പെട്ടെന്നൊരാൾ തൻ്റെ നേരെ വരുന്നത് ഉമ്മു കുൽസൂമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിജനമായ മരുഭൂമിയിൽ ഒരു അന്യപുരുഷൻ്റെ പിടിയിൽപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥയോർത്തവർ അസ്വസ്ഥയായി. എന്തു വേണമെന്നറിയാതെ അന്താളിച്ചു നിന്ന ഉമ്മു കുൽസൂമിൻ്റെ മുമ്പിൽ ഒരൊട്ടകം വന്നു നിന്നു. ആഗതന്റെ കണ്ണുകൾ ഉമ്മു കുൽസൂമിനെ തഴുകുകയായിരുന്നു. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിജനമായ ഈ മരുപ്പറമ്പിൽ ഒരു അപ്സരസോ? അയാൾ വിസ്മയത്തോടെ സൂക്ഷിച്ചു നോക്കി. യാ അല്ലാഹ്, കുഫ്രിൻ്റെ കരിങ്കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നീ എന്നെ കാട്ടാളൻ്റെ കരവലയത്തിലാണോ കൊണ്ടെത്തിച്ചത്? നാഥ, നീ എന്നെ രക്ഷിക്കണമേ. എൻ്റെ മാനം കവരാൻ ഒരു പിശാചിനെയും നീ അനുവദിക്കരുതേ. ഉമ്മു കുൽസൂം ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ആഗതൻ ഒട്ടകപ്പുറത്തുനിന്ന് താഴെയിറങ്ങി അവരുടെ മുന്നിൽ നിന്ന് അല്പം മാറി നിന്നു. ഈ പെരുമാറ്റം ഉമ്മു കുൽസൂമിന് വല്ലാത്തൊരു ആശ്വാസം നൽകി. കാഴ്ചയിൽ കുലീനയും ഉന്നത കുടുംബാംഗവുമാണല്ലോ ഭവതി. ഏകയായി എങ്ങോട്ടാണ് യാത്ര? അവർക്കിടയിലെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ആഗതൻ ശാന്തസ്വരത്തിൽ ചോദിച്ചു. ധൈര്യം അവലംബിച്ചുകൊണ്ട് അവർ പറഞ്ഞു, എൻ്റെ കഥയും യാത്രോദ്ദേശവും ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് താങ്കൾ ആരാണെന്നറിഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ ഖുദാ ആ ഗോത്രക്കാരൻ മക്കയിലേക്ക് പോകുന്നു. അൽഹംദുലില്ലാ, ഉമ്മു കുൽസും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പോടെ പ്രതിവചിച്ചു. ഞാൻ വല്ലാത്ത ഭയപ്പാടിലായിരുന്നു. താങ്കൾ വല്ല കാമഭ്രാന്തനോ കൊള്ളക്കാരനോ ആയിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ നിർഭയയാണ്. കാരണം താങ്കൾ നബിയുമായി സന്ധി ചെയ്ത ഗോത്രക്കാരനാണല്ലോ. മുസ്ലിമായ ഞാൻ താങ്കളിൽ നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാവുമെന്ന് ഭയക്കേണ്ടതില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ആശ്വാസവും സമാധാനവുമായിരിക്കുന്നു. അല്ല, ഭവതി എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ഉമ്മു കുൽസും താൻ ആരെന്നും തൻ്റെ ഉദ്ദേശമെന്തെന്നും ഒന്നും മറച്ചു വെക്കാതെ വ്യക്തമാക്കി. നിന്നെ എൻ്റെ സഹോദരിയായി പരിഗണിച്ച് മദീനയിൽ നബിയുടെ അടുത്തെത്തിച്ചു തരാം. വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. ഞാൻ കാരണം താങ്കളുടെ യാത്ര മുടങ്ങേണ്ടതില്ല.
ഉമ്മുക്കുസും അദ്ദേഹത്തിൻ്റെ സൗമനസ്യത്തെ നിരസിച്ചു. കാൽനടയായ മരുഭൂമിയിലൂടെയുള്ള യാത്ര അസംഭവ്യമാണെന്ന് ബോധ്യപ്പെടുത്തി താൻ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാമെന്ന് അയാൾ ഉറപ്പു നൽകി. വളരെ മടിയോടെ ഉമ്മുക്കുൽസും ഒട്ടകപ്പുറത്തു കയറി. ഇരുവരും മലകളും കുഴികളും കുന്നുകളും പൊന്തക്കാടുകളും താണ്ടി മദീനയെ ലക്ഷ്യം വെച്ചു നീങ്ങി. മദീനയിലെത്തിയ അവർ നേരെ പോയത് പ്രവാചക പത്നി ഉമ്മു സലമയുടെ വീട്ടിലേക്കാണ്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. നബി വന്നപ്പോൾ ഉമ്മുക്കുൽസും തൻ്റെ കഥകളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ്റെ മുഖത്ത് ദുഃഖം നിഴൽ വിരിക്കുകയായിരുന്നു. സന്തോഷത്തിനു പകരം സന്താപമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടിരുന്നത്. ഉമ്മുക്കുൽസും സംസാരം നിർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെടുനിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ നിസ്സഹായകനാണ്. മക്കയിലെ അവിശ്വാസികളുമായി നാം ഉണ്ടാക്കിയ ഒരു കരാർ പ്രകാരം അവിടെ നിന്ന് മുസ്ലിമായി ഇങ്ങോട്ട് വരുന്നവരെയെല്ലാം അങ്ങോട്ട് തന്നെ തിരിച്ചയക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കരാർ ലംഘനം നമുക്ക് പാടില്ലല്ലോ. തുടർന്ന് അവർക്ക് മുമ്പിൽ മക്കയിൽ നിന്ന് വന്ന അബൂജന്തലിനെയും മറ്റും മടക്കി വെച്ച കഥ പറഞ്ഞു കൊടുത്തു. തിരുമേന് വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഉമ്മുക്കുൽസും ഇടിവെട്ടേറ്റതുപോലെ തരിച്ചിരുന്നു പോയി. മനസ്സാകെ തളർന്നു. കാട്ടാളന്മാരുടെ കൈകളിൽ നിന്ന് സുരക്ഷിതത്വവും കരുണയും പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന തന്നെ അവരിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയോ അതോർക്കാൻ പോലും അവർക്ക് സാധ്യമായിരുന്നില്ല. ഇല്ല, അള്ളാഹു തന്നെ രക്ഷിക്കും. അവരുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. നബിയോട് അവർ പറഞ്ഞു, കരുത്തരായ പുരുഷന്മാരും അബലകളായ ഞങ്ങളും ഒരുപോലെയാകുമോ? പുരുഷന്മാർക്ക് അവരുടെ ജീവൻ മാത്രമല്ലേ നഷ്ടപ്പെടൂ, ഞങ്ങൾ സ്ത്രീകളുടെ സ്ഥിതി അതല്ലല്ലോ. അതിനാൽ ഞങ്ങളുടെ കാര്യത്തിൽ കരുണാവാരിധിയായ അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു തരാതിരിക്കില്ല. ഉമ്മുക്കുൽസൂമിൻ്റെ പ്രത്യാശ പൂർത്തീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയിറങ്ങി. സത്യവിശ്വാസികളെ, വിശ്വാസിനികളായ സ്ത്രീകൾ സ്വദേശം ത്യജിച്ച് പലായനം ചെയ്ത് നിങ്ങളുടെ സമീപത്തെത്തിയാൽ അവർ സത്യവിശ്വാസികളാണോ എന്ന് പരിശോധിച്ചു നോക്കുക. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെ അവർ വിശ്വാസികൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ അവിശ്വാസികളുടെ അടുത്തേക്ക് നിങ്ങളവരെ തിരിച്ചയക്കരുത്. കാരണം സത്യവിശ്വാസിനികൾ നിഷേധികൾക്ക് അനുവദനീയമല്ല. അവർ ഇവർക്കും അനുവദനീയരല്ല. പിന്നീട് ഹുദൈബിയാ സന്ധി പ്രകാരം ഉമ്മുക്കുൽസൂമിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നബിയെ സമീപിച്ച സഹോദരന്മാരോട് അവിടുന്ന് അരുൾ ചെയ്തു, അള്ളാഹു തൻ്റെ അബലകളായ അടിമകളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. അതിനാൽ കരാർ വ്യവസ്ഥയിൽ സ്ത്രീകൾ ഉൾപ്പെടുകയില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് മുംതഹിനയിലെ ഉപരിക്ത സൂക്തം ഓതിക്കേൽപ്പിച്ചു. സത്യദീനിലേക്ക് കടന്നു വരുന്നവർക്കെന്നും ആവേശവും പ്രചോദകവുമാണ് ഉമ്മുക്കുൽസും റളിയല്ലാഹു അൻഹു.